അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സ്ത്രീധന മരണങ്ങളും കൊലപാതകങ്ങളും ആത്മഹത്യകളും എല്ലാം കണ്ട് ഹൃദയം പൊട്ടി നിൽക്കുന്ന അവസ്ഥയിലാണിന്ന് കേരളം. അപ്പോഴിതാ വളരെ സന്തോഷകരമായ കേരളത്തിന് അഭിമാനിക്കാവുന്ന ഒരു വാർത്ത. ആലപ്പുഴ ദേവീക്ഷേത്രത്തിൽ വെച്ച് നടന്ന ഒരു വിവാഹം. വരൻ സതീഷ് സത്യൻ, വധു ശ്രുതി രാജൻ. 28-കാരനായ വരൻ സതീഷ് സത്യൻ നാദസ്വര കലാകാരനാണ്. ഒരു സഹോദരിയുണ്ട്. കല്യാണത്തിനും ക്ഷേത്രപൂജയ്ക്കുമൊക്കെ കച്ചേരി നടത്തി കിട്ടുന്നതാണ് വരുമാനം. നൂറുനാട് പള്ളിക്കൽ ഹരിഹരാലയത്തിൽ കെ വി സത്യൻ, ജി സരസ്വതി ദമ്പതിമാരുടെ മകൻ സതീഷ് സത്യൻ നൂറുനാട് പണയിൽ ഹരിമംഗലത്ത് പടിയേറ്റത്തിൽ ആർ രാജേന്ദ്രൻ, പി ഷീല ദമ്പതിമാരുടെ മകൾ ശ്രുതി രാജനെ പെണ്ണുകാണാനെത്തിയപ്പോൾ തന്നെ പൊന്നും പണവും വേണ്ട എന്ന് അറിയിച്ചിരുന്നു. എങ്കിലും കല്യാണപ്പന്തലിൽ വധു ആഭരണങ്ങൾ അണിഞ്ഞെത്തുമെന്ന് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ എസ് എൻ ഡി പി അടൂർ യൂണിയൻ ശാഖാ സെക്രട്ടറിയോട് ആഭരണങ്ങൾ വധുവിന്റെ വീട്ടുകാർക്ക് തിരിച്ചു നൽകുന്ന കാര്യം സതീഷ് പറഞ്ഞിരുന്നു. വധുവിനോടും വീട്ടുകാരോടും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടന്ന വിവാഹത്തിൽ വളരെ വേണ്ടപ്പെട്ടവർ മാത്രമാണ് പങ്കെടുത്തത്. ശ്രുതി 50 പവന്റെ ആഭരണങ്ങൾ അണിഞ്ഞു തന്നെയാണ് എത്തിയത്. വിവാഹം മംഗളകരമായി തന്നെ നടന്നു. വധുവിന്റെ കൈപിടിച്ച് കതിർമണ്ഡപത്തിൽ വലയം വയ്ക്കുമ്പോൾ വരൻ വധുവിനോട് പറഞ്ഞു, നമുക്ക് താലിമാല മാത്രം മതി. ശ്രുതിക്ക് നിർബന്ധമാണെങ്കിൽ ഓരോ കയ്യിലും ഓരോ വള മാത്രമാവാം. ശ്രുതിക്കും അഭിപ്രായ വ്യത്യാസം ഒന്നും ഉണ്ടായിരുന്നില്ല. ശാഖാ സെക്രട്ടറിയെ മുൻനിർത്തി കല്യാണത്തിന് കൂടിയവരെ അമ്പരപ്പിച്ച് പൊന്നും പണവും വേണ്ട, ഇവളാണ് ധനം. ആഭരണങ്ങൾ ശ്രുതിയുടെ അച്ഛനമ്മമാരെ ഏൽപ്പിക്കുകയായിരുന്നു. നിറഞ്ഞ കയ്യോടിയോടെയാണ് വരന്റെ തീരുമാനത്തെ കല്യാണത്തിന് കൂടിയവർ സ്വീകരിച്ചത്. നല്ല പാഠങ്ങൾ പഠിപ്പിച്ച സതീഷിന്റെ മാതാപിതാക്കളാണ് ഇവിടെ ശരിക്കും താരം. കല്യാണം ആലോചിക്കുമ്പോൾ ചെറുക്കൻ വീട്ടുകാർ പലരും പറയാറുണ്ട്, ഞങ്ങൾക്ക് പൊന്നും പണവും ഒന്നും വേണ്ട, പെണ്ണിനെ മാത്രം മതിയെന്ന്. പക്ഷെ അത് വെറും പറച്ചിലിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രവൃത്തിയിൽ കാണിച്ച സതീഷിന്റെ വ്യക്തിത്വം തികച്ചും അഭിനന്ദനാർഹം. ഇതുപോലുള്ള ചെറുപ്പക്കാരുണ്ടായാൽ ഇനി ഒരു പുത്രമാരും വിസ്മയമാരും ജനിക്കില്ല. ഡിപ്രഷൻ മൂത്ത് പെൺകുട്ടികൾ മാനസിക രോഗികളാവില്ല. ഒരു ആയുസിന്റെ മുഴുവൻ സമ്പാദ്യവും കൊടുത്ത് മാതാപിതാക്കൾ നെഞ്ചൊരുക്കി ജീവിക്കേണ്ടതായി വരില്ല. മാറ്റുവിൻ ചട്ടങ്ങളെ, മാറ്റത്തിന്റെ ശംഖുലി മുഴങ്ങട്ടെ. ബി ദി ചേഞ്ച് യു വാണ്ട് ടു സീ ഇൻ യുവർ വേൾഡ്.